നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27/9/2023 ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം. ഇന്ന് പി എസ് സി 8 ഷോർട്ട് ലിസ്റ്റുകളും 9 റാങ്ക് ലിസ്റ്റുകളുമാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യ ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ബൈൻഡർ ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 261/2021. 8/2/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 54.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 66 പേരുമാണുള്ളത്. ആകെ 76 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 3 ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2-ാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നേഴ്സ് ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 721/2022. 4/5/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 36.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 12 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 51 പേരുമാണുള്ളത്. ആകെ 63 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 2 ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3-ാമത്തെ ഷോർട്ട് ലിസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുസ്ലിം വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട വുമൺ പോലീസ് കോൺസ്റ്റബിൾ, കാറ്റഗറി നമ്പർ 624/2021. 23/5/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 56 മാർക്കാണ്. 49 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 4 ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4-ാമത്തെ ഷോർട്ട് ലിസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എസ് സി 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 വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട വുമൺ പോലീസ് കോൺസ്റ്റബിൾ, കാറ്റഗറി നമ്പർ 623/2021. കട്ട് ഓഫ് മാർക്കിൻ്റെ വിവരം ലഭ്യമല്ല. 37 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 1 ഒഴിവാണ് നിലവിൽ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5-ാമത്തെ ഷോർട്ട് ലിസ്റ്റ് ഇടുക്കി ജില്ലയിലെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നേഴ്സ് ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 721/2022. 4/5/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 37.33 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 38 പേരുമാണുള്ളത്. ആകെ 48 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 1 ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6-ാമത്തെ ഷോർട്ട് ലിസ്റ്റ് തൃശൂർ ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ബൈൻഡർ ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 261/2021. 8/2/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 45.33 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 21 പേരുമാണുള്ളത്. ആകെ 31 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 1 ഒഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 7-ാമത്തെ ഷോർട്ട് ലിസ്റ്റ് തൃശൂർ ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹിന്ദു നാടാർ വിഭാഗത്തിനെ സംവരണം ചെയ്യപ്പെട്ട സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 624/2022. 4/5/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 26.33 മാർക്കാണ്. 10 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 1 ഒഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8-ാമത്തെ ഷോർട്ട് ലിസ്റ്റ് തൃശൂർ ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒ ബി സി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി സ്കൂൾ വിഭാഗം, 2 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. കട്ട് ഓഫ് മാർക്കിൻ്റെ വിവരം ലഭ്യമല്ല. 1 ഒഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം. ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 728/2021. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ്, മെയിൻ ലിസ്റ്റിൽ 11 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 63 പേരുമാണുള്ളത്. ആകെ 74 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 1 ഒഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 150 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. 2-ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 367/2021. കാസർഗോഡ് ജില്ലയിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ചോഫർ ഗ്രേഡ് 2, മെയിൻ ലിസ്റ്റിൽ 5 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 13 പേരുമാണുള്ളത്. ആകെ 18 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 1 ഒഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3-ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 261/2021. കാസർഗോഡ് ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ബൈൻഡർ ഗ്രേഡ് 2, 3 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 1 ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഒരാൾക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. 4-ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 252/2021. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ബോട്ട് ലാസ്കർ, മെയിൻ ലിസ്റ്റിൽ 246 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 242 പേരുമാണുള്ളത്. ആകെ 488 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 65 ഒഴിവുകളാണ് ഇതുവരെ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 235 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. 5-ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 394/2020.
ഇടുക്കി ജില്ലയിലെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. മെയിൻ ലിസ്റ്റിൽ 34 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 63 പേരുമാണുള്ളത്. ആകെ 97 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 4 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. 6-ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 205/2020. മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2. മെയിൻ ലിസ്റ്റിൽ 23 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 21 പേരുമാണുള്ളത്. ആകെ 44 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 25 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. 7-ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 20/2021. എറണാകുളം ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV ബൈ ട്രാൻസ്ഫർ 3 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8-ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 19/2021. എറണാകുളം ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. മെയിൻ ലിസ്റ്റിൽ 213 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 122 പേരുമാണുള്ളത്. ആകെ 335 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 19 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 237 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. 9-ാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 762/2021. തൃശൂർ ജില്ലയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ട്രേഡ്സ്മാൻ വയർമാൻ. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 60 പേരുമാണുള്ളത്. ആകെ 70 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 5 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് PSC പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും. ഇന്ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.